Hi, Pudhi Rudy, like a Larkum Sagam. In the number video, cactus in a curchaladan. But number Munbi cactus in the videos a jay the tender. But other cake, there's a mind a caring a curvola than Nan. Number Christmas cactus in a planter, other than a caring a dual than a miniature cactus, pencil cactus, other than a miniature wood in the Galiponda, pencil cactus in a miniature candidate, other quantity in a plant woody cancheram. പിന്ന നമ്മൾ പെൻസിൽ കാക്ടസിന്റെ വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മുൻപ് പെൻസിൽ കാക്ടസിന്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നില്ല ഫ്ലവർ ആവാനുള്ള ഒരു ടൈമും ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പ്ലാന്റ് ഫ്ലവർ ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം ഫ്ലവർ ആയി കഴിയുമ്പോഴല്ല ഫ്ലവർ അതിൽ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു സീസൺ ആവുമ്പോൾ മുതലേ നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇത് സീസണിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ പ്ലാന്റ് നട്ടാൽ അടുത്ത സീസൺ വരുമ്പോഴേക്കും അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ എന്തായാലും തന്നെ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു സെപ്റ്റംബറിലൊക്കെ പ്ലാന്റ് നട്ടാൽ ഉറപ്പായിട്ടും ഡിസംബറിലേക്ക് അതിൽ ഫ്ലവേഴ്സ് ആവുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ ആ പ്ലാന്റ് മെച്ചുറായി അതിന് കറക്റ്റ് ലൈറ്റൊക്കെ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നത് പിന്നെ നമ്മൾ നോക്കേണ്ട ചില രീതികൾ കൂടിയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടായതൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പെൻസിൽ കാക്ടസിൻ്റെ പ്ലാന്റ് ഇപ്പോൾ പ്ലാന്റും ഫ്ലവേഴ്സും ഒന്നും കാണാത്തവർക്ക് ഞാൻ അടുത്തുനിന്ന് നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറേ പേര് സംശയം ചോദിക്കാറുണ്ട് ഇത് ഇതുപോലെ മാത്രം കിടക്കുന്ന പ്ലാന്റ് ആണോ അതോ ഫ്ലവേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അപ്പോൾ അത് ഇലച്ചെടിയാണോ പൂച്ചെടിയാണോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് വേണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് കളക്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമാണ് ഇത് ഇങ്ങനെ മാത്രം കിടക്കുന്ന പ്ലാന്റ് ആണോ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുമോ എന്നുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ദാ ഇതാണ് സീസണിൽ മാത്രമേ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ പക്ഷേ ഇപ്പം ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ മാറിയൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം ഡിസംബർ മാസത്തിൽ ഇതിലെന്തായാലും ഫ്ലവേഴ്സ് ഉണ്ടാവും നവംബർ ഡിസംബറിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് റെഡി അല്ലാത്തതുകൊണ്ട് അത് കുറച്ചങ്ങോട്ട് നീണ്ടു പോകാനും ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം വെളിച്ചം ആവശ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പ്ലാന്റ് ഇട്ടിരിക്കുന്നത് കുറച്ചൊരു വെയിൽ തട്ടുന്ന ഭാഗത്താണ് രാവിലത്തെ വെയിൽ കുറച്ച് സമയം ഈ പ്ലാന്റിന് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കുറച്ച് സൺലൈറ്റ് അടിക്കുന്ന ഭാഗത്ത് ഇത് സൺലൈറ്റ് അടിക്കാത്ത ഭാഗത്തേക്കുമാണ് കിടക്കുന്നത് നേഴ്സറിയുടെ ഒരു സൈഡിലാണ് അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഇതിലും ധാരാളം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലത്തെ പ്രകാശം നന്നായിട്ട് കിട്ടുന്ന ഭാഗത്ത് ഈ ചെടി ഇടുക കേട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് തട്ടണം അപ്പോൾ നമുക്ക് നമ്മൾ ഈ ചെടി വെച്ചിരിക്കുന്ന ഭാഗത്ത് ഒട്ടും സൺലൈറ്റ് ഇല്ലാത്ത ഭാഗമാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ഈ പ്ലാന്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ സീസൺ ആവുമ്പോൾ ഇതിൽ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനും അപ്പോൾ അതിൻ്റെ ഫ്ലവറൊക്കെ ഞാൻ എങ്ങനെയാണുള്ളതെന്ന് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ഇപ്പോൾ പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഡ്രൈ ആണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്ലവേഴ്സ് ആവുന്ന സമയത്ത് ഒരുപാട് നനയ്ക്കരുത് അതുപോലെ തന്നെ ഇത് ഡ്രൈ ആണെങ്കിലും ഇതിൻ്റെ തണ്ടുകളൊക്കെ നിൽക്കുന്നുണ്ടോ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് നമ്മൾ ഓവറായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നാശമായി പോകും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് കാക്ടസിൻ്റെ പ്ലാന്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അത് കുറച്ചിങ്ങ് വളർന്നു വരുമ്പോഴേക്കും നല്ല വെയിറ്റ് വരും അതിന് ഇതിന് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വെയിറ്റ് ഇല്ല കേട്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഇത് മണ്ണിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൊരു ഭാഗമാണ് പക്ഷേ ഒരൊറ്റ റൂട്ടിൻ്റെ ഒരു ബലത്തിൽ മാത്രമാണ് ഈ തണ്ട് ഇങ്ങോട്ട് നിൽക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലെ ഉള്ള ഒരു തണ്ട് ഇത്രയുള്ളൊരു തണ്ട് മതി അപ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ തണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സീസണിൽ കെയർ ചെയ്യേണ്ടതെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ പ്ലാന്റ് നട്ടേക്കുന്ന മിക്സ് നല്ല ഡ്രൈ ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന മിക്സാണ് അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം കൊക്കോപീറ്റും മണ്ണും ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പ്ലാന്റ് നടേണ്ടത് പിന്നെ നമ്മുടെ കയ്യിൽ വെർമിക്കുലേറ്റും പെർലൈറ്റും ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാം അപ്പോൾ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ചൊന്ന് വെറ്റായിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെടി ചീഞ്ഞ് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ നമ്മൾ നനച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നെ നമുക്കിത് നനച്ചു കൊടുക്കാം കേട്ടോ നമ്മളിത് നനയ്ക്കുന്ന സമയത്ത് പോട്ടി മിക്സിലേക്ക് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം നമ്മളിതിൻ്റെ നോട്ട്സ് ഒന്നും വരുന്ന ഭാഗത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ നനച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട പലപ്പോഴും മാത്രം ആ ഒരു ഭാഗമൊക്കെ നനച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ നോട്ട്സ് വരുന്ന ഭാഗത്തുനിന്ന് ചീച്ചിൽ വന്നിട്ട് ഇത് അടർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്
ഇതാണ് കേട്ടോ പെൻസിൽ ക്യാക്ടസിൻ്റെ ഫ്ലവർ. ഒറ്റ ലെയറിലാണ് ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ ചില സമയത്ത് ഇതിൽ ഒന്നിച്ച് ഒരുപാട് ഫ്ലവേഴ്സ് വിടർന്ന് വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒന്നും റെഡി അല്ലാത്തതുകൊണ്ട് വിടരുന്ന ഫ്ലവേഴ്സ് ഇടയ്ക്ക് വെച്ച് താഴെ ചാടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ഫ്ലവേഴ്സായി, ഫ്ലവേഴ്സ് ആയ സമയത്ത് നമ്മൾ നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പോട്ടി മിക്സ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വളങ്ങൾ ചെയ്യുകയൊന്നും ചെയ്തു കൊടുക്കേണ്ട. ഈ പ്ലാന്റിൽ ഫ്ലവർ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നനയുടെ കാര്യം, പിന്നെ ചെറിയ രീതിയിൽ NPK സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മുടെ പോട്ടി മിക്സിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് വരുന്ന ഭാഗത്തും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ആ ഒരു സ്റ്റെമ്മിലെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി കിട്ടും. ഇതിൻ്റെ ബഡ്സ് ഉണ്ടായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ആ നോട്ട്സ് വരുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിലോ മാത്രമല്ല എല്ലാ ഭാഗത്തും ഇതിൽ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഒരു സ്റ്റെമ്മിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ടാണ് ബഡ്സൊക്കെ ഉണ്ടായേക്കുന്നത്. ചിലത് നോട്ട്സ് വരുന്ന ആ ഒരു ഭാഗത്ത്, ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തും ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മാത്രമേ സീസൺ ആകുമ്പോഴേക്കും ഇതിലേക്ക് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. ആവശ്യത്തിന് വെളിച്ചം കിട്ടണം, ഒരുപാട് സൺലൈറ്റ് അല്ല. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ സൺലൈറ്റ് കിട്ടുന്നത് ഇതിന് ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മൾ NPK ഇതുപോലെ പോട്ടി മിക്സിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നനയ്ക്കാത്ത ദിവസങ്ങളിലാണ്. ഇതിപ്പോൾ നനയ്ക്കേണ്ട ദിവസമായി. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ നനച്ചു കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോട്ട്സ് വരുന്ന ഭാഗത്തും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഭാഗത്തും എല്ലാം നമ്മൾ NPK ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. NPK മാത്രം ഇങ്ങനെ ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട. പിന്നെ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കുക, അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ബാക്കി ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഭാഗമൊക്കെ ചീഞ്ഞു പോകും. നമ്മുടെ ക്രിസ്മസ് ക്യാക്ടസിൻ്റെ അത്രയും വെയിറ്റ് വരില്ലെങ്കിലും കുറച്ചിങ്ങനെ ഇതിന് വെയിറ്റ് വരുമ്പോഴേക്കും ആ ഒരു ഭാഗം ഇങ്ങനെ വലിഞ്ഞു നിൽക്കുമല്ലോ, അപ്പോൾ അവിടേക്ക് വെള്ളം വീഴുന്ന സമയത്ത് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമ്മളീ വെള്ളം ഒഴിച്ച ഭാഗം കണ്ടോ, പെട്ടെന്ന് തന്നെ ആ വെള്ളം അങ്ങ് വാർന്നുപോയി. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലുള്ള പോട്ടി മിക്സാണ് ആവശ്യമുള്ളത്. ഒരുപാട് വെള്ളവും അതുപോലെ തന്നെ തണുപ്പും ഒന്നും പോട്ടി മിക്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ കൂടുതലും ഗാർഡൻ സോയിലാണ് മിക്സ് ചെയ്തേക്കുന്നത്. അത് നല്ല ചരളുള്ള മണ്ണാണ്. അപ്പോൾ നിങ്ങളുടെ മണ്ണിൽ ചരളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് മണലും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പെൻസിൽ ക്യാക്ടസിൻ്റെ തന്നെ മിനിയേച്ചർ പ്ലാന്റ് ഉണ്ട്. അതിൽ ഇത്രയും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അതിൻ്റെ ചൂടുഭാഗമൊക്കെ ചീഞ്ഞു പോകാറുണ്ട്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇതാണ് പെൻസിൽ ക്യാക്ടസിൻ്റെ മിനിയേച്ചർ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കുറച്ചും കൂടി സെൻസിറ്റീവാണ്, കുറച്ചും കൂടി ചെറിയ തണ്ടുകളാണ്. പിന്നെ അത്ര സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ. ഈ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ടിങ്സ് ഒന്നും എടുക്കാറില്ല. ഇതിൽ ഫ്ലവേഴ്സ് ആവുമോ എന്ന് നോക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാഗം ഹാങ്ങായിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലവർ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൽ ഫ്ലവർ ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് മാത്രമല്ല വേറെ കുറേ പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ പ്ലാന്റ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. ഞാനിവിടെ വീഡിയോയിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ പെൻസിൽ ക്യാക്ടസിൽ ബഡ്സ് ഉണ്ടായി വന്നപ്പോൾ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടില്ലേ, ചെറിയ ചെറിയ ബഡ്സ് ആയിരിക്കും. അത് പതുക്കെ പതുക്കെയാണ് വളർന്നു വരുന്നത്. ഇത് കുറേ ദിവസം മുമ്പുള്ളൊരു വീഡിയോ ആണ്. കുഞ്ഞു കുഞ്ഞു ബഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു വെളിച്ചം തട്ടുന്ന ഭാഗത്താണ് കൂടുതലും ബഡ്സ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മുടെ പ്ലാന്റിൽ ഈ ബഡ്സ് കുറച്ചും കൂടി വലുതായി ഫ്ലവേഴ്സ് വിടർന്ന് തുടങ്ങിയപ്പോൾ ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഈ ബഡ്സൊക്കെ കണ്ടില്ലേ, കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഫ്ലവർ ഒരെണ്ണം വിടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇതിലെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. അപ്പോൾ എല്ലാ ബഡ്സും കൂടി ഒരുമിച്ച് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇതിൽ കുറേ ബഡ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് വിരിയാണെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു വരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കി ഇടാനും മറന്നു വരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ചെടിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.